സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണത്തെക്കുറിച്ചും സദാചാര പോലീസിങ്ങിനെക്കുറിച്ചുമൊക്കെ വാചാലരായിക്കൊണ്ടിരിക്കുന്നവർ ലക്ഷദ്വീപിന് പിന്തുണ പ്രഖ്യാപിച്ച പൃഥ്വിരാജിനെ ഇറങ്ങിയ സംഘപരിവാറുകാർക്കെതിരെ ഫാസിസം എന്ന് നിലവിളി മുഴക്കുന്നവർ അതേ ആളുകളാണ് വിനീത വേണു എന്ന ഏഷ്യാനെറ്റിലെ മുൻ മാധ്യമ പ്രവർത്തകയ്ക്കും കുടുംബത്തിനുമെതിരെ നിലവാരമില്ലാത്ത അസത്യപ്രചരണങ്ങളുമായി മുന്നോട്ടു പോകുന്നത് വർഷങ്ങളായി തുടരുന്ന വേട്ടയാടലിൽ മനം അവർക്ക് ജോലി രാജിവെക്കേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി ഭർത്താവായ സുമേഷ് യു ഡി എഫ് അനുകൂല പോലീസ് അസോസിയേഷൻ പ്രവർത്തകനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്കെതിരെ നടക്കുന്ന വേട്ടയാടലുകൾ അത്രമേൽ നിന്ദ്യമായി മാറുന്നു എന്നുള്ളത് കൊണ്ടാണ് പരസ്യമായ ഒരു കുറിപ്പ് ആ മുൻമാധ്യമ പ്രവർത്തകയ്ക്ക് ഇടേണ്ടി വന്നത് സൈബർ ആക്രമണങ്ങൾ ഒരു വശത്ത് ബോധപൂർവമായ വേട്ടയാടലുകളുടെ ഭാഗമായി തിരക്കഥകൾ ഒരുക്കി വാർത്തകൾ ചമയ്ക്കുന്നത് മറ്റൊന്ന് ഭർത്താവും പോലീസുകാരനുമായ സുമേഷിനെ ഓടിച്ചിട്ട് വേട്ടയാടുകയാണ് ഇതൊന്നും കൂടാതെ ആലോചിച്ച് നോക്കൂ കുട്ടികളും ഒരു യുവതിയും തൻ്റെ ഭർത്താവ് യു ഡി എഫ് അനുകൂല സംഘടനാ പ്രവർത്തകനായിപ്പോയി എന്നുള്ളതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ ഈ സൈബർ ഇടങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഭീഷണികൾ നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും ഒക്കെ അത്യന്തം മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾ അവരെ തെറിവിളിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കുന്ന മാനസിക വ്യഥ എന്തെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ടാണിത് പറയുന്നത് എൻ്റെ സഹോദരി പി ആർ പ്രവീണ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ അവർക്കെതിരെ സംഘപരിവാറുകാർ നടത്തിയ നിന്ദ്യമായ ആക്രമണം അതിൻ്റെ ഒരു ഭാഗം വ്യക്തിപരമായി നമുക്ക് നേരിടേണ്ടി വന്നതാണ് ആ നിലയ്ക്ക് ഈ സൈബർ ആക്രമണങ്ങളുടെ മര്യാദയില്ലായ്മ വളരെ കൃത്യമായി അറിയാം എന്നുള്ളത് കൊണ്ടാണ് അതിനെ എതിർക്കുന്ന അതേ ആർജവത്തോടു കൂടി വിനീത വേണുവിനെതിരെ നടക്കുന്ന സംഘടിതമായ ഇടതു സൈബർ ആക്രമണവും ചെറുക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സർക്കാർ ചെയ്യുന്ന നന്മകളൊക്കെയാണ് ജനങ്ങൾക്ക് ഈ സർക്കാരിന് തുടർഭരണം നൽകുന്നതിന് കാരണമായി മാറിയത് അല്ലാതെ സൈബർ സൈബറിടങ്ങളിലെ പോർവിളികളല്ല എന്ന് നൂറ് ശതമാനം സൈബർ ഇടങ്ങളിൽ ഒരാളിനെ മോശമായി ചിത്രീകരിച്ചതുകൊണ്ട് അവരുടെ മാതാപിതാക്കളെ മോശമായി ചിത്രീകരിച്ചതുകൊണ്ട് അവരുടെ മക്കളെ മോശമായി ചിത്രീകരിച്ചതുകൊണ്ട് അവരുടെ ഭർത്താവിനെ മോശക്കാരനാക്കാൻ ശ്രമം നടത്തിയതുകൊണ്ട് എന്തു നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് ചെയ്യുന്നവരൊക്കെയും അമ്മയും അച്ഛനും സഹോദരങ്ങളും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ ഉള്ളവരാണ് എന്ന് തിരിച്ചറിയട്ടെ അപ്പോൾ സംഘപരിവാറുകാർ നടത്തുന്ന സംഘടിത സൈബർ ആക്രമണം മാത്രമല്ല ഫാസിസം അതാരും നടത്തിയാലും ഫാസിസമാണ് ആശയപരമായ പോരാട്ടമാണ് വേണ്ടത് വടകര ചോമ്പാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു സുഹൃത്തിൻ്റെ അച്ഛനെയും അമ്മയെയും സന്ദർശിക്കാൻ പോകുന്ന പോലീസുകാരനായ ഭർത്താവിനെ മാധ്യമന്മാരായ ഒരു കൂട്ടം ആളുകൾ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു സദാചാര പോലീസിങ്ങിൻ്റെ പേരിൽ ചോദ്യം ചെയ്യുന്നു ആളൊഴിഞ്ഞ ഒരു വീടിൻ്റെ ഭാഗത്തേക്ക് മഴ പെയ്തപ്പോൾ കൊണ്ടുപോകുന്നു എന്നിട്ട് വീഡിയോ എടുക്കുന്നു ഇതാ ഇവിടെ അവിഹിതത്തിന് വന്നതാണ് എന്ന് പ്രചരിപ്പിക്കുന്നു അതങ്ങനെയല്ല എന്ന് സുഹൃത്തിനെ വിളിച്ച് പറയുന്നു സഹപ്രവർത്തകരായ പോലീസുകാർ അത് ബോധ്യപ്പെടുത്തുന്നു എന്നിട്ടുമൊന്നും ബോധ്യപ്പെടാതെ വല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നു പോലീസിന് കാര്യമൊക്കെ മനസ്സിലാകുന്നു പക്ഷേ ഈ എടുത്ത വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ് ആകാശ് തെല്ലങ്കരി അടക്കമുള്ള യുവ ഇടതു നേതാക്കളൊക്കെ ഈ വിനീത വേണുവിനെയും കുടുംബത്തെയും വേട്ടയാടുന്നതിന് മുൻനിരയിൽ നിന്നവരാണ് എന്ന് വിനീതയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് അനുഭവമാണ് ഇന്ത്യ വിഷനിലും റിപ്പോർട്ടറിലുമൊക്കെ ജോലി ചെയ്ത ഏറ്റവും ഒടുവിൽ ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിരുന്ന ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന കൊടിയ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കുക തൻ്റെ കുട്ടികളെ നഴ്സറിയിലും സ്കൂളിലും വിടാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് എന്നവർ പറയുമ്പോൾ കണ്ണൂരിൽ വാങ്ങിയ വീട് വിറ്റ് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഭർത്താവിൻ്റെ യു ഡി എഫ് അനുകൂല സംഘടനാ പ്രവർത്തനം കൊണ്ട് മാത്രം ഇങ്ങനെ വേട്ടയാടപ്പെടാനുള്ളതാണോ തങ്ങളുടെ കുടുംബമെന്നവർ ചോദിക്കുമ്പോൾ തിരിച്ചറിയുക പ്രിയപ്പെട്ട ഇടത് സൈബർ കൂട്ടങ്ങളെ നിങ്ങൾ ഈ സർക്കാർ ഉണ്ടാക്കി വയ്ക്കുന്ന നന്മകൾ കൂടി ഇല്ലാതാക്കി കളയുകയാണ്